നമസ്കാരം. ഇന്നസെൻറ്റിൻ്റെ പഴയകാല അനുഭവങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോവുകയാണ്. അദ്ദേഹം പഴയ കാലത്ത് എന്തായിരുന്നു, അദ്ദേഹം ഏത് രീതിയിലാണ് ആളുകളോട് പെരുമാറിയത് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയും സരസ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ മനസ്സിലായതാണ്. ആ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം തമാശയായിട്ടാണ് അവതരിപ്പിക്കുക. പല കാര്യങ്ങളും ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരിക്കും എന്ന് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓരോ തരത്തിലും ഈ കുടത്തിന് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ക്ഷീണിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ നമ്മൾ ആ സറ്റേറിക്കലായ സമീപനത്തോടെ കണ്ടില്ലെങ്കിൽ അബദ്ധമാവും. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപാട് പണം കിട്ടുമെന്ന് ഇന്നസെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഗൗരവത്തിൽ ആ വാർത്തയെ സമീപിച്ചു കഴിഞ്ഞാൽ അതൊരു വാർത്തയാക്കിയാൽ ബുദ്ധിമുട്ടിലാവും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് തമാശകളും. ഇന്ന് മലയാള മനോരമ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ചില തമാശ പ്രയോഗത്തിലെ സാധ്യതയെ വെച്ച് അവരൊരു വാർത്ത കൊടുത്ത് പുലിവാലി കുടിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരത്തിൽ ഇന്നസെൻറ്റ് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത മനോരമയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പരിശോധിക്കുന്ന, ഓർമ്മകളെ പുതുക്കുന്ന നിരവധി വാർത്തകളുടെ കൂട്ടത്തിലാണ് അത് വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആ വാർത്ത വായിക്കുമ്പോൾ ഗൗരവത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഏറ്റവും അവസാനം CPMൻ്റെ MP എന്നുള്ള നിലയിൽ അദ്ദേഹം 5 കൊല്ലം സജീവമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് അദ്ദേഹം നിരന്തരം പറയായിരുന്നു. ഇതൊക്കെ കൊണ്ട് അദ്ദേഹം വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അതൊരു അതിശയമുണ്ടാക്കുന്ന പുതിയ അറിവായി മാറും. ഒന്നാമത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഭൂതകാല ജീവിതത്തിന് വേറൊരു വ്യാഖ്യാനത്തോടെ വരുമ്പോൾ അതിന് നീതിയില്ലാത്തൊരു സാഹചര്യമായി മാറും എന്നുള്ളത് യാഥാർത്ഥ്യവുമാണല്ലോ. എന്തായാലും മനോരമയിൽ ഈ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. പ്രത്യേകിച്ചും CPIM സൈബർ അണികൾ അത് ഏറ്റെടുക്കുകയും അവരത് അതിനെതിരായ വിശദീകരണങ്ങളിൽ ഏർപ്പെടുകയും തർക്കത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നസെൻറ്റ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നസെൻറ്റ് പറഞ്ഞ ആ വാചകം അതുപോലെ എടുത്തിട്ട് അടിച്ചതുകൊണ്ട് പറ്റിയ അബദ്ധമാണ് മനോരമയ്ക്ക്. ഇന്നസെൻ്റ് അത് പറഞ്ഞിട്ടുള്ള വളരെ രസകരമായി ഞാൻ ഇന്നസെൻറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ കുറിപ്പുകൾ അടങ്ങിയൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചെറുതായിരിക്കുന്ന കാലത്ത്, ഒരു 10 വയസ്സിലെയൊക്കെ കാലത്താണ് കേരളത്തിൽ വിമോചന സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിമോചന സമരത്തിനെതിരായിരുന്നു. മനോരമയുടെ വാർത്തയിലേക്ക് എത്തിയത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഞാൻ ഇന്നസെൻ്റ് എന്ന മാതൃഭൂമിയുടെ പുസ്തകത്തിൽ അത് പറയുന്ന ലേഖനത്തിൻ്റെ ആ ഭാഗം ആദ്യത്തെ വാചകം തന്നെ അങ്ങനെയാണ്, ഞാൻ പഴയ വിമോചന സമരത്തിലൊക്കെ പങ്കുവച്ച ആളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അതുപോലെ വാർത്തയാക്കും. ഇതാണ് അതിലെ അബദ്ധം. അന്ന് മാപ്രാണത്ത് എന്തോ വിശേഷ സംഭവം നടക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഞങ്ങളും പോയി. കൂട്ടത്തിൽ അമ്മാമയും ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ റോഡിലൊക്കെയും നിറയെ ആളാ. ഒരരികിൽ ഞങ്ങളും നിന്നു. ഞാൻ അമ്മാമയോട് ചേർന്നാണ് നിന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഇരിങ്ങാലക്കുടയിലുള്ള ക്രിസ്ത്യാനി പെണ്ണുങ്ങളും മറ്റു പെണ്ണുങ്ങളും താറൊക്കെ ഉടുത്ത് പൂവും തേങ്ങയും ഒക്കെ ഓരോ പാത്രത്തിൽ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ നടന്ന് വരിവരിയായി നടക്കുന്നു. അതിൻ്റെ പിന്നിലായി എന്തെല്ലോ കളികളുണ്ട്, കഥകളി, തെയ്യം, പലതും ഉണ്ട്. രസകരമായൊരു ഘോഷയാത്രയാണ്. ചെണ്ടമേളം, മറ്റ് മേളങ്ങൾ ഒക്കെയുണ്ട്. വലിയൊരു ഘോഷയാത്രയാണ് പോകുന്നത്. ഞാനാണെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ നടക്കാറുള്ള സെബാസ്റ്റ്യനോസ് പുണ്യാളൻ്റെയും വറീദ് പുണ്യാളൻ്റെയും പെരുന്നാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് സംശയം, ഇത് നമ്മുടെ കർദ്ദിനാളോ മറ്റോ ആണോ എന്നൊരു സംശയം. രഥം ഇങ്ങനെ അടുത്തു വന്നു. അമ്മാമ രഥത്തിലിരിക്കുന്ന ആളെ നോക്കി കുരിശു വരച്ചു. എന്നോടും വരയ്ക്കാൻ പറഞ്ഞു. ഞാനും വരച്ചു. രഥത്തിലിരിക്കുന്ന സെബാസ്റ്റ്യനോസ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് പുണ്യാളൻ്റെ ചിത്രമാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങ് കുരിശു വരച്ചു. കർദ്ദിനാളാണെന്ന് അമ്മാമ ചെയ്തു. പിന്നെ കുരിശു വരയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, കർദ്ദിനാളല്ലേ. ഞാൻ 2-3 പ്രാവശ്യം അങ്ങ് വരച്ചു കൊടുത്തു. ഏതാ ഒന്നല്ല 2-3 ഇരിക്കട്ടെ എന്ന് വെച്ച് വരച്ചു കൊടുത്തു. ഒരു സന്തോഷമാണല്ലോ, ഇങ്ങനെ ഇതൊക്കെ പോവല്ലേ ഘോഷയാത്ര. അങ്ങനെ പിന്നീടാണ് സംഭവത്തിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. അതും അപ്പനാണ് പറഞ്ഞു തന്നത്. മുണ്ടശ്ശേരി മാഷിൻ്റെ വിദ്യാഭ്യാസ ബില്ല് വന്ന കാലമാണ്. ആ ബില്ല് പാസ്സായാൽ ഇവിടെ ഓരോ ജാതിക്കാരുടെയും കയ്യിലെ കുറേ സ്ഥാപനങ്ങൾ വലിയ കുഴപ്പത്തിലാവും അത്രേ. മാപ്രാണത്തെ പീടികയിലിരുന്ന് പല ആൾക്കാരും അപ്പൻ ഇതേ കാര്യം അവരുടെ സാന്നിധ്യത്തിൽ വിവരിച്ച് കൊടുക്കുന്നത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ ബില്ലിലെ വിശേഷങ്ങളും ഇന്ന് ഇത് വന്നാലത്തെ ഗുണങ്ങളുമൊക്കെ അപ്പനങ്ങ് തട്ടിമുളികും. മന്ത്രിസഭയും കൂടി ആയതോടെ അത് താങ്ങി നിർത്തേണ്ട ചുമതല അപ്പനും കൂട്ടുകാർക്കുമായി. കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയെ മറിച്ചിടാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമായി അച്ഛന്മാർ രഥത്തിൽ കൊണ്ടുവന്നത് കർദ്ദിനാളെയല്ല, മന്നത്ത് പത്മനാഭനെയായിരുന്നു. അപ്പന് ആ പേര് കേട്ടാൽ കലി വരും.
കലി വരാതിരിക്കുമോ? അപ്പൻ്റെ ജീവനാടിയായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെയല്ലേ അങ്ങോട്ടും കൂട്ടരും തള്ളിയിടാൻ നോക്കണേ. അവരൊക്കെ വിചാരിച്ച കൂട്ട് ആ മിനിസ്ട്രി അങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങോട്ട് താഴെ വീഴുകയും ചെയ്തു. മന്നത്ത് പത്മനാഭന് കുരിശു വരച്ചു എന്നുള്ളതാണ് വിമോചന സമരത്തിലുള്ള എൻ്റെ പങ്കാളിത്തം. അതും അമ്മാമ്മയുടെ അനുഗ്രഹത്തോടെ. മന്നത്ത് പത്മനാഭനായിരുന്നു. അമ്മാവ് മാത്രമല്ല, ഇരിങ്ങാടക്കുടയിലുള്ള പല തള്ളാരും മന്നത്ത് പത്മനാഭനെ നോക്കി കുരിശു വരച്ചു എന്നാണ് അപ്പം പറയുന്നത്. അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള പല വീടുകളിൽ ബിഷപ്പിൻ്റെ ഫോട്ടോ മാറ്റി അവിടെ മന്നത്ത് പത്മനാഭൻ്റെ ഫോട്ടോ വെച്ചു എന്നും കഥയുണ്ട്. ഇതാണ് വിമോചന സമരം ഇന്നസെൻറ്റിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ ഭൂതകാലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഞാൻ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഇന്നസെൻറ്റ് എഴുതിയത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ കണക്കാക്കിയാൽ ശരിയാണ് ഇന്നസെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. പക്ഷേ ഇന്നസെൻറ്റിൻ്റെ സ്ഥിരം ശൈലി വെച്ച് നമ്മളത് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു ഗൗരവ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ട് ചെയ്താൽ അലമ്പാവും, അത് അബദ്ധമാവും. അതാണ് ഒരു പക്ഷേ മനോരമയ്ക്ക് സംഭവിച്ചത്. ഇന്നസെൻറ്റ് യഥാർത്ഥത്തിൽ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. നന്ദി, നമസ്കാരം.